Hello friends, ellavarkum RD Travel enna YouTube channel like swagatham. Innathu nammude video ennu parayunnathu LG washing machine user manual aanu. LG washing machine pravartanam kore icons okke ille adakke endha namukku chumma onnu parichayapadam. Mikkavaru video il undu LG washing machine. Idu LG ide 6 kg ide washing machine aanu. Idinde number ഇത് 6 kg യുടെ LG വാഷിംഗ് മെഷീൻ ആണ് ഇതിന്റെ യൂസർ മാനുവൽ എങ്ങനെയാണെന്നും അതിന്റെ കുറച്ച് കാര്യങ്ങൾ കുറച്ച് ബേസിക് കാര്യങ്ങൾ മാത്രം മിക്കവാറും പേര് ഒരൊറ്റ കോട്ടൺ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ മാത്രമായിട്ട് ഓൺ ചെയ്താണ് ഇടാറ് ബാക്കിയുള്ള ഓപ്ഷൻസ് മിക്കവാറും പേർക്ക് അറിയുന്നുണ്ടാവില്ല അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുകയാണ് ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത് ഓക്കെ ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യത്തെ കാര്യം പറയുകയാണെങ്കിൽ ഈ ബോക്സിലാണ് നമ്മൾ ഡിറ്റർജൻസ് ഒക്കെ ഉപയോഗിക്കുന്നത് ഇടുന്നത് അതിൽ ഫസ്റ്റ് ഈ കാണുന്ന ഇതിൽ നമ്മൾ സോപ്പ് പൊടിയോ അല്ലെങ്കിൽ ലിക്വിഡ് ആയിട്ടുള്ളതോ ഇതിൽ ഫസ്റ്റ് ഇതിലിടും അതിനുശേഷം നമുക്ക് ആഫ്റ്റർ വാഷ് അതായത് കംഫർട്ട് ഉജാല അതുപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇവിടെയാണ് ഈ ഒരു സ്പേസിലാണ് കൊടുക്കുന്നത് ഇനി അത് കുതിർത്തി വെക്കണം അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു സ്പൂൺ സോപ്പ് പൊടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇടണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇടും ഇത് ഈ മൂന്നാമത്തെ ഈ ഒരു സ്പേസിലാണ് അതിടുക അപ്പോൾ ഈ മൂന്ന് സ്പേസിൻ്റെയും ഉപയോഗം മനസ്സിലായെന്ന് വിചാരിക്കുന്നു അത് കഴിഞ്ഞ് നമ്മളിവിടെ ക്ലോസ് ചെയ്യുക ഇത് ഓൺ ആൻഡ് ഓഫ് ബട്ടണാണ് അത് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു അതിൽ ഞെക്കുമ്പോൾ ഇതുപോലത്തെ ഇങ്ങനെ ഒരു ഓപ്ഷനാണ് വരുന്നത് അപ്പം ഇതുപോലെ പ്രോസസ്സിങ്ങിൻ്റെ ഇത് കാണിക്കും പിന്നെ നമ്മൾ സാധാരണ എല്ലാവരും ചെയ്യുന്നത് ഇത് ഈ ഇങ്ങനെ റോൾ ചെയ്യുന്ന ഒരു ഇതുണ്ടല്ലോ അതിൽ നമുക്ക് ഇങ്ങനെ ഈ ഒരു കോട്ടണിലാണ് സാധാരണ എല്ലാവരും ഓപ്ഷൻ ഇടാറ് കോട്ടൺ കോട്ടണിൽ ഇതിൽ വരുന്നതിൽ വെച്ചിട്ട് ഇവിടെ സ്റ്റാർട്ടിങ് ഓപ്ഷൻ ഉണ്ട് അവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യുക അപ്പം നമ്മൾ ഇടുന്ന തുണിയുടെ അനുസരിച്ച് ഇവിടെ ഒരു ടൈമിംഗ് ഓപ്ഷൻ വരും എന്നിട്ട് അത് തനിയെ വളക്കി ഉണക്കി പ്രോസസ്സ് ഒക്കെ ചെയ്ത് തന്നെ ഓഫാവും നമ്മൾ അതെടുത്തിട്ട് വിരിച്ചാൽ മതി ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് ഞാൻ ഒന്ന് പറയാം പരിചയപ്പെടുത്താം കോട്ടൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ കോട്ടൺ ലാർജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരുന്നുണ്ട് കോട്ടൺ ലാർജ് വരുമ്പം കുറച്ചുകൂടെ സമയം എടുത്ത് കുറച്ചുകൂടെ നന്നായി അലക്കുന്നതാണ് കോട്ടൺ ലാർജ് കോട്ടൺ ലാർജിൽ നമുക്ക് അതുപോലെ തന്നെ സാരി പുതപ്പ് ബെഡ്ഷീറ്റ് അതുപോലെ കുറച്ച് കനം കൂടിയ ഡ്രസ്സുകൾ കോട്ടൺ ലാർജിൽ ഇടാം ഈ രണ്ട് ഓപ്ഷനുമാണ് നമുക്ക് സാധാരണ എപ്പോഴും യൂസ് ചെയ്യാവുന്നത് നോർമലി അതുപോലെ തന്നെ ടൈം വരുന്നത് 1:24 മിനിറ്റ് ആണ് അത് 3 കിലോയ്ക്ക് 1:24 മിനിറ്റ് 3 കിലോയും അതിൽ താഴെയും ആണെങ്കിലാണ് 1:24 മിനിറ്റിൽ എല്ലാം കഴിഞ്ഞ് നമുക്ക് തുണി എടുക്കാൻ പറ്റുന്നത് അതിൽ കൂടുതലാണ് എന്നുണ്ടെങ്കിൽ ഒരു 6 kg വരെയാണ് ഈ മെഷീനിൽ ഇടാവുന്നത് അപ്പോൾ 3 കിലോയ്ക്ക് മുകളിലേക്ക് ഈ 1:24 എന്നുള്ള ടൈമിങ്ങിന് വ്യത്യാസം വരും അതായത് ആ കിലോയ്ക്ക് അനുസരിച്ച് 1:24 എന്നുള്ളതിൽ നിന്ന് ടൈമും കുറച്ചുകൂടെ കൂടുതൽ എടുക്കും അടുത്തത് വരുന്നത് മിക്സാണ് മിക്സ് എന്ന് പറയുമ്പം റഫായിട്ട് യൂസ് ചെയ്യുന്നത് ഈ മിക്സ് കെയർ മിക്സ് എന്നുള്ള ഓപ്ഷനിൽ നമുക്ക് റഫായിട്ട് യൂസ് ചെയ്യുന്ന ക്ലോത്ത്സ് ഒക്കെ അലക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഓരോന്നിലും ടൈമിംഗ് ഇവിടെ വ്യത്യാസം വരുന്നുണ്ട് മിക്സിൽ ഒരുവിധം എല്ലാത്തരം തുണികളും അലക്കാവുന്നതാണ് അതായത് കോട്ടണും ജീൻസും പുതപ്പും ബ്ലാങ്കറ്റ്സും എല്ലാത്തരം തുണികളും ഈ മിക്സിലിട്ട് നമുക്ക് അലക്കാവുന്നതാണ് പിന്നെ ഈസി കെയർ എന്നുള്ളത് അയൺ ചെയ്യാൻ പാടില്ലാത്ത ടൈപ്പ് തുണികൾ അലക്കുന്നതാണ് ഈസി കെയർ അത്രയും ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ അലക്കാൻ വേണ്ടിയിട്ട് ഈസി കെയറിലിടും അതായത് കനം കുറഞ്ഞ ഡെയിലി യൂസിങ് ഡ്രസ്സ് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഡ്രസ്സുകൾ ഇടാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ് ഈസി കെയർ പിന്നെ അടുത്ത് വരുന്നത് ബേബി കെയർ ന്യൂബോൺ ബേബീസിൻ്റെയും കുഞ്ഞുകുട്ടികളുടെയൊക്കെ ഡ്രസ്സ് അലക്കുന്നതാണ് ബേബി കെയർ എന്ന് പറയുന്ന ഓപ്ഷനിൽ വരുന്നത് നെക്സ്റ്റ് ഇവിടെ വരുന്നത് സ്പോർട്സ് വെയർ ആണ് സ്പോർട്സ് വെയർ എന്ന് പറഞ്ഞാൽ സ്പോർട്സ് വെയർ ആയിട്ട് യൂസ് ചെയ്യുന്ന ട്രാക്ക് സ്യൂട്ട്സ് അതുപോലെ ബനിയൻ ടൈപ്പ് ക്ലോത്ത്സ് ഒക്കെ യൂസ് ചെയ്യാൻ അലക്കാനായിട്ട് യൂസ് ചെയ്യാം പിന്നെ വരുന്നത് ഡെലിക്കേറ്റ് അതായത് ഡെലിക്കേറ്റ് എന്ന് പറയുമ്പം നമുക്കിപ്പം സ്റ്റോൺസ് ഒക്കെ ചെയ്ത് വർക്ക് ചെയ്ത തുണികളൊക്കെ ഉണ്ടാവുമല്ലോ അതുപോലെ ഹാൻഡ് വർക്ക് ചെയ്ത് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഡെലിക്കേറ്റിൽ വരും അത് സ്റ്റോൺസ് ഒന്നും അത് പറഞ്ഞു പോകാണ്ട് അത്രയും കെയർ കൊടുത്ത് ഉള്ള വാഷാണ് ഡെലിക്കേറ്റ് ഈ ഡെലിക്കേറ്റിൽ നമുക്ക് കളറ് പോകാൻ ചാൻസ് ഉള്ള തുണികൾ ഇടാം കേട്ടോ ബട്ട് മാക്സിമം കളറ് പോകാൻ ചാൻസ് ഉള്ള തുണികൾ വാഷിംഗ് മെഷീനിൽ ഇടാതിരിക്കുക അത് സെപ്പറേറ്റ് അലക്കുന്നതായിരിക്കും നല്ലത് അടുത്ത് വരുന്ന വൂൾ ആണ് വൂൾ എന്ന് പറഞ്ഞാൽ വൂൾ ആൻഡ് ക്ലോത്ത്സ് കമ്പിളി തുടങ്ങിയ കട്ടിയുള്ള പുതപ്പ് അതുപോലത്തെ കട്ടിയുള്ള തുണികൾ ഇടാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ് വൂൾ എന്ന ഓപ്ഷൻ പിന്നെ ക്വിക്ക് 30 വരുന്നത് ക്വിക്ക് 30 എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് 30 മിനിറ്റ്സിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് അതായത് കുറച്ചൊരു 2 kg ഒക്കെ ഉള്ളൂ നമുക്ക് വെയിറ്റ് എന്നുണ്ടെങ്കിൽ തുണിയുടെ വെയിറ്റ് എന്നുണ്ടെങ്കിൽ നമുക്ക് ക്വിക്ക് 30യിലിട്ട് പെട്ടെന്ന് 30 മിനിറ്റിനുള്ളിൽ അലക്കി ഉണക്കി പെട്ടെന്ന് തന്നെ കിട്ടും 3 കിലോയുടെ മുകളിൽ നമുക്ക് വെയിറ്റ് വരുവാണെങ്കിൽ
ക്യുക്ക് 30 ഓപ്ഷനിൽ ഇടാൻ പറ്റില്ല, അത് കോട്ടണിൽ തന്നെ ഇടുക. ക്യുക്ക് 30 ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ, ക്യുക്ക് 30 വെള്ളം പകുതി മാത്രമേ ഫില്ലാവുന്നുള്ളൂ, ബട്ട് കോട്ടണിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വെള്ളം ഫുൾ ഫില്ലായിട്ടാണ് അലക്ക് നടക്കുന്നത്. ഇവിടെ പകുതി വരെ വെള്ളം വരുള്ളൂ. അപ്പം നമ്മൾ 2 kgയുടെ മുകളിൽ, 3 kgയുടെയൊക്കെ മുകളിൽ ഡ്രസ്സ് ഇടുമ്പോൾ വെള്ളം പകുതി വരുള്ളൂ. അപ്പം അത്രയും അലക്ക് അത്രയും വൃത്തിയാവില്ല, അതുകൊണ്ടാണ് അത്രയും കുറച്ച് ഡ്രസ്സേ ഇടാവുള്ളൂ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ക്യുക്ക് 30 കൂടുതൽ 3 kgയിലൊക്കെ അധികം കൂടുതൽ ഡ്രസ്സ് വരുകയൊക്കെ ആണെങ്കിൽ മെഷീൻ കേടാവാനുള്ള കംപ്ലയിൻ്റ് ഒക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് അതെപ്പോഴും ശ്രദ്ധിക്കുക. ഇതിൽ ഈ ഓപ്ഷൻ ബേസിക് ഓപ്ഷനിൽ തന്നെ ഇടാനായിട്ട് ശ്രദ്ധിക്കുക. 3 kgയിൽ മുകളിൽ വരുവാണെങ്കിൽ, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ക്യുക്ക് 30 പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ അടുത്ത ഓപ്ഷൻസ് വരുന്നത് റിൻസ് സ്പിന്നാണ്. റിൻസ് സ്പിന്ന് നമ്മൾ അലക്കിയ ഡ്രസ്സുകൾ, പുറത്തുനിന്ന് അലക്കിയ ഡ്രസ്സുകൾ നമുക്ക് അലമ്പി ഉണക്കി വരാനുള്ള ഓപ്ഷനാണ് റിൻസ് ആൻഡ് സ്പിന്ന്. അപ്പോൾ അത് മാത്രം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അലക്കി ഉണക്കി നമുക്ക് എടുക്കാൻ പറ്റും. ഇതാണ് ഇതിലുള്ള ഓപ്ഷൻസ്. ഈ പ്രീ വാഷിൻ്റെ ഓപ്ഷനിൽ നമ്മൾ സോപ്പ് പൊടി ഇടുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ പ്രീ വാഷിൻ്റെ ഒരു ബട്ടണുണ്ട്, അതിലും കൂടെ ഞെക്കിക്കഴിഞ്ഞാലാണ് ആ സോപ്പ് പൊടി എടുത്ത് ഉപയോഗിക്കാനുള്ള ആ ഒരു പ്രോസസ്സ് ഉണ്ടാവുള്ളൂ. അപ്പം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, പ്രീ വാഷിൻ്റെ സോപ്പ് പൊടി ഇവിടെനകത്ത് ഇടുകയാണെന്നുണ്ടെങ്കിൽ പ്രീ വാഷിൻ്റെ ഓപ്ഷനും കൂടെ ടച്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ ഉള്ളത് നമുക്ക് ടെമ്പറേച്ചർ ഓപ്ഷനാണ്. ടെമ്പറേച്ചർ നമുക്ക് മാനുവലി നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്, അതാണ് ഈ രണ്ട് ഓപ്ഷൻ. പിന്നെ കാണുന്നത് സ്പിന്നിൻ്റെ ഒരു ഓപ്ഷനാണ്. സ്പിന്നിൻ്റെ ഓപ്ഷനിൽ ഞെക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്പിൻ മാത്രമായിട്ട്, അതായത് ഉണക്കൽ അലക്കി അലമ്പി വരുന്നത് ഉണക്കുന്നതിന് മാത്രമായിട്ട് നമ്മൾ ഇടണം എന്നുണ്ടെങ്കിൽ ഈ സ്പിന്നിൻ്റെ ഈ ഓപ്ഷനിൽ ഇടാവുന്നതാണ്. അപ്പോൾ സ്പിൻ മാത്രമേ നടക്കുകയുള്ളൂ. പിന്നെ ഒരു ഓപ്ഷൻ ഉള്ളത് ഇൻറ്റൻസീവ് എന്ന് പറഞ്ഞാൽ, ഇവിടെ ഒരു ഓപ്ഷനുണ്ട്. അതായത് ഇൻറ്റൻസീവ് എന്ന് പറയുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആ അലക്കി തല്ലി അലക്കുക എന്നൊക്കെ പറയുന്ന ഒരു ഓപ്ഷനാണെന്നാണ് ഇൻറ്റൻസീവ് എന്ന് പറയപ്പെടുന്നത്. അതായത് കൂടുതൽ ഡ്രസ്സിൽ അഴുക്ക് വരുന്നത് നല്ലോണം തല്ലി അലക്കി കുറച്ചുകൂടെ, അപ്പം ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഡ്രസ്സുകൾ കൂടുതൽ ഇൻറ്റൻസീവിൽ ഇടാതിരിക്കുക. കുറേ അഴുക്കുള്ള നല്ല കട്ടിയുള്ള ഡ്രസ്സുകളാണെങ്കിൽ അലക്കിയാൽ കീറിപ്പോകാത്ത വിധം ഡ്രസ്സുകൾ ഇൻറ്റൻസീവ് ഓപ്ഷനിൽ കൊടുക്കാവുന്നതാണ്. ഇത്രയാണ് ഇതിൽ ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ ടൈം ഡിലേ ഉണ്ട്. ടൈം ഡിലേ എന്ന് പറയുന്നത് നമുക്കിപ്പം ടൈം ഡിലേ 3 മണിക്കൂർ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു 3 മണിക്കൂറിന് ശേഷം ഈ കമ്പ്യൂട്ടറിൻ്റെ പ്രവർത്തനം തുടങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടൈം ഡിലേ ഓപ്ഷൻ കൊടുക്കുന്നത്. അതായത് 3 എന്നുള്ളത് ഒന്നുകൂടെ നോക്കിക്കഴിഞ്ഞാൽ 4 ആവും. അങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പം 5 മണിക്കൂർ കൊടുത്തു കഴിഞ്ഞാൽ 5 മണിക്കൂറിന് ശേഷമാണ് ഇത് ഇതിൻ്റെ പ്രോസസ്സിങ് തുടങ്ങുകയുള്ളൂ. അതുവരെ ഇത് ഓൺ ആയിരിക്കും, ബട്ട് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് 5 മണിക്കൂറിന് ശേഷമായിരിക്കും. അതെന്തെങ്കിലും നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടൈം ഡിലേ കൊടുത്തേക്കുന്നത്. മെയിനായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഇത്രയേ ഉള്ളൂ. ഓൺ ആക്കുക, കോട്ടൻ്റെ ഓപ്ഷനിലിടുക, സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്യുന്നതിന് ശേഷം ഇൻറ്റൻസീവ് എന്ന് പറയുന്ന ഓപ്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. പ്രീ വാഷ് വേണമെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷനിൽ ഇട്ടിട്ട് ഇൻറ്റൻസീവ് കൂടെ ഞെക്കിക്കഴിഞ്ഞാൽ ഈ ഒരു മഞ്ഞ ഓറഞ്ച് ലൈറ്റ് തെളിയുന്നതോടെ ഇൻറ്റൻസീവ് കെയറായി, അതായത് കൂടുതൽ തല്ലി അലക്കുന്ന ആ ഒരു മോഡലിലേക്ക് ആയി കഴിഞ്ഞു. പിന്നെ സ്റ്റാർട്ട് ചെയ്താൽ മതി. സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രോസസ്സിങ് നടന്നോളൂ. നമ്മളിതിൽ തുണിയിട്ടു, ഡോറ് ക്ലോസ് ചെയ്തു, ഓപ്പണാക്കി. ഇനിയിപ്പം ഇവിടെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഡോറ് ക്ലോസ് ചെയ്തതിൻ്റെ ഇവിടെ ഒരു എംബ്ലം വരും, ഒരു റെഡ് ഒരു സൈൻ ഇവിടെ വന്നില്ലേ, ഇതാണ് ഡോറ് ക്ലോസ് ആണ് എന്നുള്ളതിൻ്റെയാണ്. ഈ എംബ്ലം ഉണ്ടെങ്കിൽ നമ്മൾ ഡോറ് തുറക്കാനായിട്ട് ശ്രമിക്കരുത്. ഈ എംബ്ലം നമ്മൾ വാഷിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഈ എംബ്ലം പോയിട്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഡോറ് തുറക്കാനായിട്ട് പറയുന്നത്. ഇപ്പം ഈ റെഡ് എംബ്ലം പോയിട്ടുണ്ട്, ഡോറ് തുറക്കാമെന്നാണ് അതിനർത്ഥം. അപ്പം ഞാൻ ഡോറ് തുറക്കുകയാണ്. ഇനിയിപ്പോൾ ഈ ഡോറ് തുറന്നിട്ട് നമ്മൾ ഓണാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, ഓണാക്കാനല്ല സ്റ്റാർട്ടിംഗ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പം ഇതിനകത്ത് എറർ കാണിക്കുമ്പോൾ ഇവിടെ എഴുതി വരും DE എന്നുള്ളൊരു ഒരു സൈൻ സിമ്പൽ ഇവിടെ കാണിക്കും. അതായത് ഡോറ് ക്ലോസ് ചെയ്യാനായിട്ടാണ് അത് പറയുന്നത്. പിന്നെ ഒരു പ്രത്യേക സൗണ്ട് ഇതിനകത്ത് നിന്നുണ്ടാവും. അതുപോലെ തന്നെ ഇൻലെറ്റ്, വാട്ടറിൻ്റെ ഇൻലെറ്റ് അവിടെ വാൽവ് ക്ലോസ്, ഇത് കണ്ടില്ലേ, ഇതാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഡോറ് ക്ലോസ് ചെയ്യാനുള്ള ഈ ഒരു സൗണ്ട്, പ്രത്യേക സൗണ്ട് എറർ ഉണ്ടാകുമ്പോഴാണ് ഈ സൗണ്ട് കേൾക്കുന്നത്. പിന്നെ IE എന്ന് എഴുതി കാണിക്കുന്നത് വാട്ടർ ഇതിനകത്തേക്ക് വരാത്ത പ്രശ്നങ്ങൾക്കാണ് IE എന്ന് എഴുതി കാണിക്കുന്നത്. മിക്കവാറും ആ എററിനാണ് അങ്ങനെ എഴുതി കാണിക്കുന്നത്. അതായത് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഇതിൻ്റെ വാൽവ്, ഈ വെള്ളം ഇതിൻ്റെ അകത്തേക്ക് വരുന്ന വാൽവ് ബ്ലോക്ക് ആവുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ വെള്ളം അതിൻ്റെ അകത്തേക്ക് വരാതിരിക്കുമ്പോഴാണ് ഇവിടെ ഈ DE എന്ന ഓപ്ഷന് പകരം IE എന്ന് എഴുതി കാണിക്കുക. അപ്പം നമ്മൾ ഇതിന് പുറകിൽ വാൽവ് ക്ലീൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അത് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കുന്നതാണ്. അത് ക്ലീൻ ചെയ്തതിന് ശേഷം ഇത് ഓണാക്കിയാൽ ആ പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ പറ്റും. ഈ ഒരു ഭാഗത്ത് വരുന്ന ഇതൊരു ഓപ്ഷൻ ഉണ്ടോ ഇങ്ങനെ തുറക്കാവുന്നത്?
ഇതെന്ന് പറയുന്നത് നമ്മൾ ഇതിനകത്ത് തുണി ഇടുമ്പോൾ അതിനകത്ത് ബട്ടൺസോ അങ്ങനെ കല്ലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ള തുണിയിൽ നിന്ന് എന്തെങ്കിലും ചാടി പോയിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ വന്നാണ് മെയിനായിട്ട് കിടക്കുക. ഇതിൽ ഇതിങ്ങനെ ഓപ്ഷൻ താഴത്തേക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഉണ്ടോ? ഇത് ആദ്യം ഇതിലെന്തായാലും തുറക്കുമ്പോൾ തന്നെ വെള്ളം ഉണ്ടാവും. ഇതിനകത്തുള്ള ബാക്കി വരുന്ന വെള്ളം കളയാൻ വേണ്ടിയിട്ടാണ് ഇത്. ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഇത് ഈ വാൽവിൻ്റെ ഇത് ഇത് തുറന്നിട്ട് വെള്ളം കളയാനൊരു ഓപ്ഷനാണ്. അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും വെള്ളം ഉണ്ടെങ്കിൽ ഇത് ഈ വാൽവിലൂടെ പുറത്തേക്ക് പൊക്കോളും. അതിനുശേഷം നമ്മൾ ഇവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ട്, അതിങ്ങനെ തിരിച്ച് ഇത് ഓപ്പൺ ചെയ്യുക. കണ്ടോ, ഇത് തിരിക്കുക. ആ, ഇതിങ്ങനെ തിരിച്ചാണ് ഓപ്പൺ ചെയ്യുന്നത്. കണ്ടോ, ഇപ്പം ഇതിപ്പോൾ ഇതിനകത്ത് ഇരുന്ന വെള്ളം മൊത്തം താഴേക്ക് വന്നു. ഇതിപ്പോൾ ഞാൻ പകുതി ഓപ്പൺ ആക്കിയിട്ടാണ് ഓൺ ചെയ്തേക്കുന്നത്, അതുകൊണ്ട് ഇപ്പം ഫുൾ വെള്ളം കൂടെ പുറത്തേക്ക് വന്നേക്കും. അതെ, അപ്പം ഇതിനകത്താണ് നമ്മൾ അങ്ങനെയുള്ള വേസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിനകത്താണ് വരുന്നത്. പിന്നെ ഒരു ഓപ്ഷൻ കൂടെ ഉണ്ട് കേട്ടോ, അതായത് ഇതിപ്പം ഇതിനകത്ത് വെള്ളമുണ്ട്, ഫംഗ്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ഈ മെഷീൻ ഓഫ് ചെയ്തിട്ട് ഈ വെള്ളം ഒന്ന് കളയണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഡോറ്, അതല്ലാതെ വെള്ളം കളയാതെ നമുക്ക് ഡോർ ഓപ്പൺ ആക്കാൻ പറ്റില്ലല്ലോ. അപ്പം വെള്ളം കളയണം എന്നുണ്ടെങ്കിൽ നമ്മൾ കളയേണ്ട രീതി, ഈ താഴെ ഓപ്പൺ ചെയ്ത് വെള്ളം ഫുള്ള് കളഞ്ഞതിന് ശേഷമാണ് ഡോർ ഓപ്പൺ ആക്കാൻ പറ്റുള്ളൂ. ഓക്കെ, പിന്നെ ഇതിൽ പറയാനുള്ളത് പുറകിലൊരു വാൽവ് ക്ലീൻ ചെയ്യാനുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞു IE എന്നുള്ള എറർ കാണിക്കുകയാണെങ്കിൽ അത് വാട്ടർ ഇൻലെറ്റ് അടഞ്ഞു പോയിട്ടുള്ള എററാണ് IE എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. അപ്പം ആ എറർ അതിൻ്റെ സൗണ്ട് അതിൻ്റെ IE എന്നുള്ള സിമ്പിളും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പുറകിലത്തെ വാൽവ് ഒന്ന് ചെക്ക് ചെയ്യണം. അതായത് ഇതാണ് ആ വാൽവ്, ഈ വാൽവ് ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ അകത്തുനിന്ന് എന്തെങ്കിലും കത്രികയോ പിന്നോ വെച്ചിട്ട് നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തെടുക്കുക. എന്നിട്ട് ആ ഫിൽറ്റർ ഒന്ന് ക്ലീൻ ചെയ്യുക. അതിൻ്റെ അകത്തും എന്തെങ്കിലും തടഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ അവിടെയും നമ്മൾ ക്ലീൻ ചെയ്യുക. അതിനുശേഷം അത് ക്ലോസ് ചെയ്ത് വാട്ടർ തുറന്ന് ഓണാക്കാവുന്നതാണ്. ഈ വാൽവ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ക്ലീൻ ചെയ്യുന്നത് നന്നായിരിക്കും. അതായത് വാട്ടർ ഫില്ല് ചെയ്യാനുള്ള ടൈം ഇതിൽ ഇങ്ങനെ എന്തെങ്കിലും തടഞ്ഞിരിക്കുകയാണെങ്കിൽ കൂടുതൽ ടൈം എടുക്കും. ടൈം കൂടുതൽ എടുക്കും തോറും കറണ്ടും കൂടുതലാവും. അതുകൊണ്ട് അതൊന്ന് ഇടയ്ക്ക് ചെക്ക് ചെയ്യുക. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനിൽ നമുക്ക് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ്റെ സെപ്പറേറ്റ് വാഷിംഗ് പൗഡർ അല്ലെങ്കിൽ വാഷിംഗ് മാറ്റിംഗ് ലിക്വിഡ് അതൊക്കെ വാങ്ങിക്കാനായിട്ട് ഇപ്പോൾ മാർക്കറ്റുകളിൽ കിട്ടും. അപ്പോൾ അത് തന്നെ യൂസ് ചെയ്യുന്നതായിരിക്കും ഇതിൻ്റെ മെഷീൻ്റെ കംപ്ലയിൻ്റ് ഒക്കെ റെഡ്യൂസ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ലത്. കഴിയുന്നതും ലിക്വിഡ് ഡിറ്റർജൻറ്റ് ഉപയോഗിക്കുന്നതാണ് വളരെ നല്ലത്. നെക്സ്റ്റ് ഇതിൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളിലൊക്കെ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കേണ്ട, അതായത് ഇതിൻ്റെ ഡ്രം മാസത്തിൽ ഒരിക്കലെങ്കിലും ക്ലീൻ ചെയ്യേണ്ടതാണ്. അതായത് ക്ലീൻ ചെയ്യാനായിട്ട് നമ്മൾ സ്കെയിൽ ഗോ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ഈ LG തന്നെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്, സ്കെയിൽ ഗോ. അപ്പോൾ അത് വാങ്ങിച്ച് അത് ഈ ഡിറ്റർജൻറ്റിൻ്റെ സോക്കറ്റിനുള്ളിൽ ഇട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യുക. തുണിയൊന്നും ഇടാതെ തന്നെ സ്റ്റാർട്ട് ചെയ്യുക, ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഡ്രം ശരിക്കും ക്ലീൻ ആയി കിട്ടും. അതുപോലെ തന്നെ ഡോറിൻ്റെ സൈഡിൽ അഴുക്ക് വന്ന് അടിഞ്ഞിരിക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട് വാൽവിൻ്റെ അവിടെയും, പിന്നെ ഡോറിൻ്റെ ആ ഓപ്പണിങ്ങിൻ്റെ അവിടെയും. അവിടെയും നമ്മൾ ഒരു തുണി വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് നല്ലോണം തുടച്ച് കൊടുക്കുക. അവിടെ അഴുക്കൊക്കെ, തുണിയിൽ നിന്നുള്ള അഴുക്കൊക്കെ അവിടെ പറ്റി പിടിച്ചിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അവിടെ ഒന്ന് ഇടയ്ക്ക് നല്ലോണം ഒന്ന് തുടച്ച് കൊടുക്കുക. ഡോറിൻ്റെ സൈഡിലും നല്ലോണം തുടയ്ക്കുക. അതുപോലെ തന്നെ ഇതാ ഇവിടെ കണ്ടോ, ഇവിടെ ഒരു വാൽവ് ഉണ്ട്, ഒരു റൗണ്ടിലൊരു വാൽവ് ഉണ്ട്. അതിൻ്റെ ഇടയിൽ അഴുക്ക് വന്ന് നല്ലോണം അടിഞ്ഞിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അവിടെയും നമ്മൾ തുണി വെച്ചിട്ടോ അല്ലെങ്കിൽ കോട്ടൺ വെച്ചിട്ടോ നല്ലോണം തുടച്ച് ഇടയ്ക്കിടയ്ക്ക് അഴുക്ക് തുടച്ച് കളഞ്ഞുകൊണ്ടിരിക്കണം. അതല്ലെങ്കിൽ അവിടെ നിന്ന് അഴുക്ക് ഇനി പുതിയതായിട്ട് അലക്കാനിടുന്ന തുണിയിൽ പറ്റി പിടിച്ച് അഴുക്ക് പിന്നെയും പടരാനുള്ള ചാൻസ് ഉണ്ട്. ഇതാ ഇത് കണ്ടോ, നല്ലോണം അഴുക്കുണ്ട്. അപ്പോൾ ഇതിനകത്തൊരു തുണി വെച്ച് ഇതൊന്ന് ഫ്ലാപ്പ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് അതിൻ്റെ ഇടയിലേക്ക് കുറച്ച് തുണി തിരുകി ഇതുപോലെ ക്ലീൻ ചെയ്യാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി കൂടുതൽ ടിപ്സുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.